എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾ ജോണി വാക്കർ ചെയ്തു, നിങ്ങൾ കരുണൻ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താണ് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അത്ര പിടിയിട്ടിട്ടില്ല എന്നാണ്. അതാണ് ഞാനും ആലോചിച്ചു. ഈ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വിദ്യാരംഭം തൊട്ട് നോക്കുകയാണെങ്കിൽ ജോണി വാക്കർ, പിന്നെ ശാന്തം കരുണ, പിന്നെ ദേശാടനം, അതിൻ്റെ ഇടയ്ക്ക് ഒരു തിളക്കം വന്നു. ഒരു ബന്ധമില്ല തമ്മിൽ. എനിക്ക് ഏറ്റവും വലിയ കോംപ്ലിമെന്റ് കിട്ടിയത് എൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു ബ്ലസ്സി, ഡയറക്ടർ ബ്ലസ്സി പറയും, ജയനെ പറ്റി എനിക്ക് ഏറ്റവും വലിയ പേടി, 6 മാസം സിനിമ ചെയ്യാതിരിക്കും, പക്ഷെ പിന്നെ വരുന്ന ഒരു സാധനത്തെ കുറിച്ച് എനിക്ക് ഭയങ്കര പേടിയാന്ന് പറയും. കാരണം ഏത് രൂപത്തിൽ അവതരിക്കുന്ന പറയാൻ പറ്റില്ല. പേര് ജയരാജ് പതുങ്ങിയ പേരാണെങ്കിലും പതുങ്ങിയ പേരെന്നല്ല കേട്ടോ, എനിക്കിഷ്ടമല്ലാത്ത പേരാ. എന്റെ പേരും എന്റെ ശബ്ദവും ഇഷ്ടമുള്ള, എന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സുണ്ട് എനിക്ക്, അതെനിക്ക് ഇഷ്ടമാണ്. അല്ല, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ആണോ സിനിമ, ഒരു മേഖലയാണോ? അവർക്കാണ് ഇരിക്കേണ്ടത്. കാരണം ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് സിനിമയിൽ, മുഴുവൻ നമ്മൾ ജീവിതങ്ങളാണ് പറയുന്നത്. എനിക്ക് ആൾക്കാരെ കരയിപ്പിക്കാൻ എളുപ്പമാണ്, കാരണം എനിക്ക് കരയാൻ എളുപ്പമാണ്. നമുക്ക് സറൗണ്ടിങ്സിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നു, അത് വേദനിപ്പിക്കുകയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പ്രണയിക്കുന്നു. അപ്പൊ ഒരു വികാര ജീവിയാണ്. ആ ചുരുക്കത്തിലല്ല, അല്ലാതെ തന്നെ ഞാനൊരു വികാര ജീവിയാണ്. ശോഭ